നമസ്കാരം. ജോർജി പാലക്കാരി എന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ണിലുടക്കിയത് ഇപ്പോഴാണ്. ഇതിൽ വാസ്തവമുണ്ട്. ആ വാസ്തവങ്ങൾ വരും ദിവസങ്ങളിൽ ഭാരത് ലൈവ് ഓരോന്നോരോന്നായി നിങ്ങളുടെ മുന്നിലെത്തിക്കും. ജോർജി പാലക്കാരിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്ന് അനവധി ആളുകൾ ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ പല വിദേശ രാജ്യങ്ങളിലേക്കും പോകാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിദേശ രാജ്യമാണ് കാനഡ. ഏത് രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് പോകുന്നത്. അതിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഫുൾ ബോഡി ചെക്കപ്പ് നിർബന്ധമാണ്. അതിന് കേരളത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും എംബസിയുടെ ലിസ്റ്റിൽ വരുന്നതുമായ ഒരേയൊരു സ്ഥാപനം ഡോക്ടർ MI സഹദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള കിംസ് ഹോസ്പിറ്റലാണ്. ഏകദേശം 500-ൽ അധികം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. അതിൽ ഭൂരിപക്ഷം പേരും ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പോകുന്ന 18-നും 28-നും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ്. അതിൽ തന്നെ പെൺകുട്ടികളാണ് കൂടുതലും. അതുപോലെ ജോലിക്കാരിലും സ്ത്രീകളാണ് കൂടുതലും. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ സ്ത്രീകളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് പുരുഷ ഡോക്ടർമാരാണെന്നതാണ് അവിടെ മെഡിക്കൽ ചെക്കപ്പിന് പോയവരിൽ നിന്നും അറിയാൻ സാധിച്ചത്. തെളിവുകളടക്കം നൽകാൻ തയ്യാറാണ്. അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും മെഡിക്കൽ ചെക്കപ്പിന് വരുന്ന വ്യക്തിക്ക് ഡോക്ടർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നില്ല. പോരാത്തതിന് കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഉള്ളവർ തിരുവനന്തപുരത്തുള്ള കിംസിൽ വരേണ്ട സ്ഥിതിയാണ്. കേരളത്തിലെ പ്രധാന ജില്ലകളിലടക്കം സാന്നിധ്യമുള്ള ഈ ഹോസ്പിറ്റലിന് എന്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ചെക്കപ്പ് സെൻ്ററുകൾ ഉണ്ടാകുന്നില്ല? ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്പിലടക്കം പോകുന്നത് കേരളത്തിൽ നിന്നാണ്. എന്നിട്ടാണ് ഇതുപോലെ ആൾക്കാരെ ഇവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് പുരോഗമന സമൂഹത്തിൻ്റെ കടമയാണ്. മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിൽ നഗ്നമായ ശരീരത്തെ ഒരു പുരുഷന് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ ഈ സാക്ഷര സമൂഹത്തിന് യോജിച്ചതല്ല. ഇവിടെ അവനവൻ്റെ കുടുംബത്തിലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെങ്കിൽ മാത്രമേ പ്രതികരിക്കൂ എന്ന ചിന്ത മാറ്റിവെച്ച് പൊതുവികാരമായി പ്രതികരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ശ്രീലങ്കയിൽ ഒരു മുസ്ലിം പുരുഷ ഡോക്ടർ അവരെ കാണാൻ വരുന്ന 100 ഇതര മതസ്ഥരായ ചെറുപ്പക്കാരികളായ രോഗികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ കുറിച്ചു കൊടുത്ത് വംശഹത്യ നടത്തിയെന്ന ഭീകര സത്യം ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ ഇവിടെ കൂട്ടി വായിക്കേണ്ട വിഷയമാണ്. ഇതുപോലെ ഹിഡൻ ക്യാമറ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഭീകര സത്യം ഇവിടെ സൂചിപ്പിക്കേണ്ടി വരുന്നത്. ഈ മെസ്സേജിൻ്റെ കൂടെ ഇവിടെ മുഹമ്മദ് സനോഫർ എന്ന പുരുഷ ഡോക്ടർ പരിശോധിച്ച ഒരു പെൺകുട്ടിയുടെ വാട്സാപ്പ് മെസ്സേജ് കൂടി അയക്കുന്നു. പെൺകുട്ടി പറയുന്നത് പ്രകാരം പെൺകുട്ടികളെ സിംഗിൾ ഇന്നർ മാത്രം ധരിപ്പിച്ചാണ് പരിശോധന നടത്തുന്നത്. അതും ഒറ്റയ്ക്ക് ഒരു റൂമിൽ. കുറഞ്ഞ പക്ഷം അമ്മയുടെയോ മറ്റോ സാന്നിധ്യത്തിലായിരുന്നു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ്. എന്ത് സുരക്ഷയാണ് ഒരു സ്ത്രീക്ക് ഇതിലൂടെ ലഭിക്കുന്നത്? കൂടുതലും ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കും പോകുന്നത്. ഈ ഹോസ്പിറ്റലിൻ്റെ ചെക്കപ്പ് എല്ലാം നല്ലതാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ, അതായത് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷ ഡോക്ടർ പരിശോധിക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇന്ന് കേരളത്തിൽ ഒരു വനിതാ ക്രിമിനലിനെ കൈകാര്യം ചെയ്യാൻ വനിതാ പോലീസുണ്ട്. ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പ്രസവ സമയത്ത് ഗൈനക്കോളജി ഡോക്ടർമാരിൽ പുരുഷ ഡോക്ടർ വേണോ വനിതാ ഡോക്ടർ വേണോ എന്ന് സെലക്ട് ചെയ്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോ വ്യക്തിക്കും. പക്ഷേ ഇവിടെ കിംസ് ഹോസ്പിറ്റലിൽ മാത്രം കാനഡയ്ക്കുള്ള ഈ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനുള്ള ഏക സ്ഥാപനം എന്ന നിലയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യം ചെയ്യാൻ പോലുമാകാത്ത അവസ്ഥയാണ്. മെഡിക്കൽ റിപ്പോർട്ട് ഫെയിലാക്കുമോ എന്ന ഭയത്താൽ ആരും ഇതിനെക്കുറിച്ച് മിണ്ടാനോ ചോദ്യം ചെയ്യാനോ പോകാത്ത സ്ഥിതിയാണ്. മുഹമ്മദ് സനോഫർ എന്ന ഡോക്ടറാണ് പെൺകുട്ടികളടക്കമുള്ളവരുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത്. മറ്റൊരു ലേഡി ഡോക്ടർ കൂടിയുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പെൺകുട്ടികളുടെ ചെക്കപ്പ് പോകുന്നത് ഈ ഡോക്ടറുടെ അടുത്തേക്കാണ്. ഇങ്ങനെയാണ് ജോർജി പാലക്കാരി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് വാസ്തവമാണോ എന്നറിയാൻ ഞങ്ങൾ കൊട്ടിയം കിംസിലേക്ക് വിളിച്ചു. ഹലോ, കിംസ് അല്ലേ? അതെ. നിന്റെ സിസ്റ്റർക്ക് വേണ്ടിട്ട് കാനഡയിലോട്ട് പോകാനാണ്. അപ്പൊ അവന്റെ മെഡിക്കൽ എടുക്കണമായിരുന്നു. നമ്മള് അവിടെ ഇല്ല, കൊട്ടിയത്തില്ല അല്ലേ? അതെന്തുകൊണ്ട് അവിടെ ഇല്ലാത്ത? കാരണം എല്ലായിടത്തും കിംസ് ഉണ്ടല്ലോ. ഞങ്ങൾ ഇനി ട്രിവാൻഡ്രം പോണ കാര്യം വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ മെഡിക്കൽ വിസയുടെ മെഡിക്കൽ എടുക്കുന്നില്ല സർ. അല്ല, എല്ലാ ഫെസിലിറ്റീസും എല്ലാ കിംസിൽ എല്ലായിടത്തും ഒരുപോലെ അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് അവിടെ? പക്ഷേ ട്രിവാൻഡ്രം കിംസിലാണ് ഉള്ളത്.
എന്തുകൊണ്ടാണെന്നറിയാമോ മാഡം? സാർ അങ്ങനല്ല, ചില ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഇപ്പോഴും ട്രിവാൻഡ്രം ഗെയിംസിൽ വിട്ടിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത്. സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണോ ചെയ്യുന്നത് ബോഡി ചെക്കപ്പ് ചെയ്യുന്നത്? ബോഡി ചെയ്യുന്നത് എങ്ങനെ? ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റേ കാര്യങ്ങളൊക്കെയാണോ? അല്ല, കാനഡയിൽ പോകാൻ വേണ്ടിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ആണല്ലോ ആവശ്യമുള്ളത്. ആ, നമ്മള് ലേഡീസിന്റെ തന്നെ എക്സ്റേ ആണെങ്കിൽ ഇസിജി ആണെങ്കിൽ ലേഡീസ് ഉണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റിന് ലാബില് ലേഡീസ് തന്നെ ആയിരിക്കും. പിന്നെ ടി ബിയുടെ ടെസ്റ്റ് ഉണ്ടോ? അല്ല, എനിക്കറിയില്ല. കാനഡയിൽ ഫുൾ ഞാൻ ചോദിക്കാൻ കാരണം ട്രിവാൻഡ്രം കിംസിൽ പുരുഷ ഡോക്ടർമാരാണെന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ അതുകൊണ്ട് കുട്ടിയത്തോട്ട് വരാന്ന് വിചാരിച്ചത്. അല്ല, ബോഡി ചെക്കപ്പ് സാർ, ചെക്കപ്പിന് നമുക്ക് കൺസൾട്ടേഷൻ മാത്രമേ ഡോക്ടേഴ്സിന്റെ അടുത്തുള്ളൂ. ബാക്കിയെല്ലാം ലാബ് സ്റ്റാഫ് തന്നെയാണ്. അത് ശരി, ലേഡീസ് സ്റ്റാഫ് തന്നെയാണ്. സാർ ഒന്ന് വിളിച്ച് അവിടെ വിളിച്ച് എനിക്ക് തോന്നുന്നു അപ്പോയിന്റ്മെന്റ് എടുക്കണം തോന്നുന്നുണ്ട്. സാർ ഒന്ന് വിളിച്ച് ഒന്ന് ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കണേ. ശരി, ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. സ്വാഭാവികമായും ഒരു സംശയം തോന്നുന്നുണ്ടാവും. തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊട്ടിയത്തും കോട്ടയത്തും കൊച്ചിയിലും കിംസ് ആശുപത്രി ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടങ്ങളിൽ ഈ ചെക്കപ്പ് ഇല്ലാതിരിക്കുന്നത്? കേരളത്തിലെ പലയിടങ്ങളിലുമുള്ളവർ തിരുവനന്തപുരത്ത് കിംസിലേക്ക് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ജോർജി എന്ന യുവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണ്. കൃത്യമായ തെളിവുകളില്ലാതെ സ്ഥിരബുദ്ധിയുള്ള ആരും കിംസ് പോലെയൊരു സ്ഥാപനത്തെക്കുറിച്ച് ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കില്ല എന്നുറപ്പാണ്. ഇനി ജോർലിക്ക് സ്ഥിരബുദ്ധിയില്ല എന്നാണ് വാദമെങ്കിൽ, ഞാൻ പറയും ജോർലിക്ക് സ്ഥിരബുദ്ധി മാത്രമല്ല, നല്ല ചിന്താശേഷിയും കാര്യഗൗരവവും വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട്. അന്വേഷിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. നടക്കില്ല എന്നറിയാം, എങ്കിലും ഒരു ആചാരം പോലെ പറഞ്ഞു എന്ന് മാത്രം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിംസിനെതിരെ നടത്തിയ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? 25 കൊല്ലം പ്രവാസിയായിരുന്ന കോട്ടയം സ്വദേശി ജൂബി ദേവസയുടെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തത് കിംസ് ഉടമയാണെന്ന ആരോപണത്തിന്റെ വാസ്തവമെന്താ? അതൊരു ആരോപണം മാത്രമാണോ? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കുള്ള ഉത്തരവുമായി അധികം വൈകാതെ ഞാനെത്തും ഭാരത് ലൈവിലൂടെ.